ഹായ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കഫക്കെട്ട് നമ്മൾ എത്ര ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ചാലും നെഞ്ചിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന കഫം നന്നായിട്ട് ഇളകി പോവില്ല അപ്പോൾ അതിനുള്ളൊരു റെമഡി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചിയാണ് ഇഞ്ചിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അപ്പോൾ ഞാനിവിടെ വലിയ രണ്ട് പീസ് ഇഞ്ചി എടുത്തിട്ട് ഇങ്ങനെ അടുപ്പിൽ നല്ല കണലുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അടുപ്പിൻ്റെ സൗകര്യമൊന്നുമില്ലെങ്കിൽ ഗ്യാസ് അടുപ്പിൻ്റെ മേലെ ഒരു ഗ്രില്ല് വെച്ചിട്ട് അതിൻ്റെ മേലെ ചുട്ടെടുത്താലും മതി ഗ്യാസിൽ വെച്ചിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ തീ കുറച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചുട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിതിവിടെ നല്ല കണലിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് ഒരു ഭാഗം ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് വേവിച്ചിട്ട് എടുക്കുക കേട്ടോ അങ്ങനെ ചുട്ടിട്ടെടുക്കുകയാണേ അപ്പോൾ ഇഞ്ചിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നമ്മളെ തൊണ്ടയിലെ ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ തടയാനുള്ള കഴിവ് ഇഞ്ചിക്കുണ്ട് അതുപോലെ ജലദോഷം ചുമയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോഴുള്ള മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ നെഞ്ചിൽ കഫം ബാക്കിയായിരിക്കും അപ്പോൾ അതിന് ഇടയ്ക്ക് ഇതുപോലുള്ള റെമഡീസ് വീട്ടിൽ ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും യാതൊരു സൈഡ് എഫക്റ്റും ഇതിന് ഉണ്ടാവില്ല ഒരുവിധം അസുഖങ്ങൾക്കൊക്കെ നമ്മൾ ഇഞ്ചി ഒരു റെമഡി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് വയറിലെ ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനും ശരീരത്തിലെ ഫാറ്റ് കുറക്കാനൊക്കെ ഇഞ്ചി നല്ലൊരു ഔഷധമാണ് ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ചെറിയൊരു പീസ് ഇഞ്ചി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും അപ്പോൾ ഇതായി ഞാനിവിടെ രണ്ട് പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ വലുത് അപ്പോൾ ഇത് ചുട്ടെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെന്തിട്ട് കിട്ടിയിട്ടുണ്ട് കൂടുതലായിട്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ ഇത് ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കാം അതുകൊണ്ട് ഞാനൊരു സ്പൂണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കിട്ടും കേട്ടോ ചെറിയ രീതിയിൽ കയ്യിൽ കുറച്ച് കരിയൊക്കെ ആവും ആകട്ടോ അത് സാരില്ല ഇപ്പോൾ താ ഞാനിതിവിടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് വെള്ളത്തിലിട്ട് കയകി എടുത്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വൾസ് ചെയ്തിട്ടെടുക്കാം ഒന്ന് കൂടുതലായിട്ടും മഷി പോലെ അരയൊന്നും വേണ്ട ഞാനിവിടെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നിങ്ങനെ പൾസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണിത് ഇനി ഇതാ ഞാനിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് പനഞ്ചക്കരയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനത്തെ ഹോം റെമഡീസൊക്കെ ചെയ്യുമ്പോൾ പനഞ്ചക്കര എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ മാത്രം ശർക്കര ഉപയോഗിക്കുക അപ്പോൾ ഞാനിവിടെ മധുരത്തിനാവശ്യമായിട്ടുള്ളത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതവിടെ മെൽറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക ഓയിലോ വേറെ അങ്ങനത്തെ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്ത ശേഷം ഞാൻ ഒരുക്കാൻ വെച്ചിട്ടുള്ള പനഞ്ചക്കര ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇഞ്ചിയിലടങ്ങിയിട്ടുള്ള ജിഞ്ചറോൾ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ഇൻഫെക്ഷനുകളെ തടയാൻ വളരെയേറെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പനി ജലദോഷം ചുമ കഫക്കെട്ട് ആസ്മ പോലുള്ള അസുഖങ്ങൾക്ക് ഇഞ്ചി വളരെ നല്ലൊരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇഞ്ചി ശ്വാസകോശ നാളിയുടെ സങ്കോചത്തെ തടയുന്നതിനും അലർജികളിൽ നിന്ന് നമുക്ക് ആശ്വാസം ലഭിക്കുന്നതിനും വളരെയേറെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു വിധത്തിലുള്ള ഹോം റെമഡീസിലൊക്കെ ഇഞ്ചി ഉപയോഗിച്ച് വരുന്നത് ഇപ്പം നമ്മുടെ ഇഞ്ചിൻ്റെ പേസ്റ്റും പനഞ്ചക്കരൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം പൊടിച്ചത് ഒരു കാ ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് നല്ല ജീരകം നമ്മുടെ ശരീരത്തിന് വളരെയേറെ നല്ലതാണ് കേട്ടോ ഇനി ഞാനിതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുകൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കുറച്ച് സമയം നമ്മളിതിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കണം കേട്ടോ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പീഡ് കൂട്ടിയിരുന്നുള്ളൂ ഇപ്പോൾ ഇതിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിതൊരു ലേഹ്യം പോലെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് ചൂടാറിയ ശേഷം ഒരു ടിന്നിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഞാൻ ഇതാ ഇത് ഒന്നുകൂടി ഒന്ന് വറ്റിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ഒരു ചൂടോടുകൂടി തന്നെ ഒരു ക്യാൻഡി രൂപത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് കയ്യിൽ കുറച്ച് എണ്ണ ഇങ്ങനെ തടവിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് എടുക്കുമ്പോൾ മക്കൾക്കും അതുപോലെ തന്നെ നമുക്ക് മുതിർന്നവർക്കായാലും ഒക്കെ നല്ലൊരു ഇഷ്ടമായിരിക്കും ഇത് കഴിക്കാനായിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയ ശേഷം നന്നായിട്ട് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഒരു ചെറിയൊരു എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി രാവിലെ ഉച്ചക്കും വൈകുന്നേരം കഴിക്കുന്നത് വളരെ നല്ലതാണ് നെഞ്ചിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന കഫം നന്നായിട്ട് തന്നെ ഇളകി ഇളകിപ്പോരാന് വളരെയേറെ നല്ലതാണ് ഇതിങ്ങനെ കഴിക്കണത് അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് അസ്സലാമലൈക്കും